എന്നാൽ ശരി, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം പുറത്തൊരാൾക്ക് അറിയില്ലല്ലോ. മുമ്പ് സ്നാനം ചെയ്യാനുള്ള യാത്ര നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടൈം പീരീഡ് എന്താണെന്ന് ആളുകൾ പറഞ്ഞാൽ മനസ്സിലല്ല. അത് അനുഭവിച്ചാൽ അറിയും. അത് അനുഭവിക്കുന്ന യോഗം വേണം. അതാണ് ദൈവാലയം. ആശ്രമം ജോയിൻ ചെയ്യാൻ നമ്മൾ പറയും ദൈവാലയം കേട്ടാൽ മാത്രമേ ആശ്രമം ജോയിൻ ചെയ്യാൻ കഴിയുന്നു. പക്ഷെ ഞാനത് തിരുത്താണ്. ദൈവാലയങ്ങളുള്ളവർക്കല്ല ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യാൻ അറിയും. നമ്മൾ ഒരുപാട് സുപ്പാക്കര വീടായിട്ട് എടുക്കുന്നില്ലേ അല്ലേ? കൗൺസിലിംഗ് പോയി നമ്മളെ നമ്പർ ചോദിക്കുന്നത് ആശ്രമത്തിൽ ബാക്കിയുള്ള തീരുമാനം എടുക്കുന്നതാണ് ദൈവാലയം. ഞാൻ മുഖ്യമന്ത്രി തൊഴിൽ ചെയ്യാൻ തീരുമാനം ഒരുപാട് തീരുമാനമാണെങ്കിലും അതിന്റെ ലൈഫിൽ ഒരുപാട് മാറ്റം. ആ ഒരു തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച മനസ്സിനെ ഞാനിപ്പോ നന്ദി പറയാം. കാരണം അതെന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായി. നിങ്ങളോട് എനിക്ക് പറയാൻ ആൾക്കാരല്ല, അത് നമ്മളെ പോലെ ആൾക്കാർ ധാരാളമുണ്ട്. നമ്മള് ഫോക്കസ് തെറ്റത് പല പല രീതിയിൽ നമുക്ക് പല വരുമാന മാർഗങ്ങളുണ്ടാവും. ആശ്രമങ്ങളിൽ സ്ഥിര വരുമാനം കൺസിസ്റ്റന്റ് വരുമാനം വാഴ്ത്തിയ പോകുന്നവരെ നമുക്ക് ചിലപ്പോൾ സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടാവും. ഫാമിലി ഉണ്ടാക്കാനുണ്ടാവും, എല്ലാവർക്കും ഇ എം ഐ ഉണ്ടാവും, അടക്കാനുണ്ടാവും, ഒരുപാട് മാസം ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. അതൊക്കെ മീറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചാലും ഒന്ന് അങ്ങനെ ചെയ്താൽ അവിടെ കുറച്ച് അത് അത് ചെയ്ത ചില പറഞ്ഞ് അത് ചെയ്താൽ എനിക്ക് ആശയം ചെയ്യാൻ ഒരു ഗുണമാവും. ഞാനൊന്നല്ലേ ട്രഡീഷണൽ ആൾക്കാർ പലയിടത്ത് നെറ്റ്വർക്കിംഗ് ആൾക്കാരല്ല, അവിടുത്തെ പൈസ എനിക്ക് ആശയം ചെയ്യാനാണ്. ദയവ് ചെയ്ത് ചെയ്യരുത്. ഫോക്കസ് തരുന്ന ഒരു പ്രോഗ്രാം ചെയ്യും. അറ്റ്ലീസ്റ്റ് ടെക്നിക്കലി ആവുന്നവരെങ്കിലും കറക്റ്റ് ഫോക്കസ് പോവാം. ആശയം മാത്രമായിരിക്കും ഫോക്കസ്, പിന്നെ വേറെ ഫോക്കസ് ആയി പോകില്ല, പിന്നെ ഒന്നും പോവുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാര്യം മാത്രം കൺസിസ്റ്റന്റ് ആവുക. ബി ഫോക്കസ്. താങ്ക് യു. ജയാസി.